നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലേ, നമ്മളെ അമ്മൂട്ടിയുടെ എട്ട് മക്കളെ പ്രസവിച്ചായിരുന്നു. അതിലിതാ ഒരാള് മാത്രം ഇപ്പൊ ബാക്കിയായി അല്ലേ. ഇതാണ് ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കുള്ള കൊച്ച്, നമ്മളെ പട്ടിയുടെ കൊച്ചാണ്. ഞങ്ങള് ഇങ്ങോട്ട് കായലിന് എടുത്തു കൊണ്ടേ കളയാൻ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ അവള് ഓടി വന്നാണ് കേട്ടോ. കണ്ടോ നല്ല നല്ല കുഞ്ഞാണ് കേട്ടോ. ഞങ്ങള് ബാക്കി ഏഴ് പേരും കൊടുത്തു. നമ്മള് ഫേസ്ബുക്കിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് നല്ല കോമറേനിയൻ കുഞ്ഞാണ് കേട്ടോ. ഒരു ക്രോസ് ആണ് കേട്ടോ, നല്ല രോമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം വെച്ചിരുന്ന നാടൻ ടൈപ്പ് ആയിരിക്കും തീർച്ചയായിട്ടും. അവളുടെ കൂടെ തന്നെയുള്ള കുഞ്ഞിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉഷാറാ. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുള്ളു കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഞങ്ങൾ കൊടുത്ത് അത് ഒരാളെ അങ്ങ് നിർത്താന്ന് വിചാരിച്ച. പട്ടി പ്രസവിച്ചോണ്ട് അതിന്റെ പാല് കുടിക്കാതിരുന്നാ പാല് കെട്ടി നിന്ന് എന്തെങ്കിലും അസുഖമാവോന്ന് ഓർത്തിട്ട് ഒരാളെ അങ്ങ് നിർത്തി അങ്ങ് പാലൊക്കെ കുടിച്ച് നിക്കട്ടെ. ഇവനാണ് ആ ഭാഗ്യവാൻ. ഭാഗ്യവാൻ കേട്ടോ. ഓ ഭയങ്കര ഉറക്കാം നമുക്ക് ഈ പുല്ലിലോട്ട് വെച്ച് നല്ല രസമായിരിക്കും കാണാൻ. ക്യൂട്ട് കുട്ടി കേട്ടോ, ക്യൂട്ട് കുട്ടിയാണ് നമ്മളെ. ആയി ഇങ്ങോട്ട് കേടാ. എന്തിയ നിന്റെ അമ്മ, നിന്റെ അമ്മ പോയി കാട്ടിലൊക്കെ. അതെ അതെ അതെ. അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മളെ. ഇനി ഇത് മാത്രമേ ഉള്ളു കേട്ടോ. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം നമ്മൾ നന്ദി പറയുന്നു. നിങ്ങള് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തിന്റെ പല ഭാഗങ്ങൾ, കൊല്ലം ജില്ലയിലാണ് പിന്നെ മലപ്പുറത്ത് നിന്ന് അവിടുന്ന് ആൾക്കാർ വിളിച്ചായിരുന്നു. പക്ഷേ മലപ്പുറത്തൊക്കെ ആൾക്കാർ വിളിച്ചായിരുന്നു കേട്ടോ, പക്ഷെ അവർക്കൊന്നും അത്രയും ദൂരം ആയതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. നമ്മളെ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടോ. എന്നാ ഞങ്ങൾ കൊണ്ടുപോകണേ, എന്റെ കുഞ്ഞിനെടുക്കുവാണേ. അയ്യോ ഭയങ്കര കേട്ടോ, നിന്റെ കുഞ്ഞിനെടുക്കുവാണേ, കുഞ്ഞിനെടുക്കുവാണേ. കിട്ടുന്നില്ലേ ക്യാമറയിൽ പോലെ കിട്ടില്ല, ഭയങ്കര ചാട്ടം കേട്ടോ. വാ ഞാൻ കൊണ്ടുപോകണേ, കുഞ്ഞിനെടുക്കട്ടെ. നല്ല കുഞ്ഞിനെടുക്കട്ടെ എന്ന് പറയുന്നത് കളിപ്പിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഉഷാറട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഇതൊരെണ്ണം കൂടെ ഉള്ളു. ഇത് നമ്മള് കൊടുക്കുമല്ലേ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലുതായിട്ട്. കാരണം പാലുകൂടി ആയതുകൊണ്ട് പേര് ചോദിക്കുന്നുണ്ട് ഇവനെ. പിന്നെ ഇവനച്ചിലൂടെ ആയിട്ട് ഇനി എന്താ വെച്ചാൽ ഇപ്പൊ അമ്മയുടെ കൂടെ പാലും കുടിച്ച് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ. രണ്ടാളും രണ്ടുപേർക്കും വിഷമമാവല്ലേ, ഭയങ്കര ഹാപ്പിയാണ് അല്ല. അവക്ക് എല്ലാ പിള്ളേരും പോയി കഴിയുമ്പോ ഒരു വിഷമമാവത്തില്ല. കൊറേ കഴിയുമ്പോ ഇവര് തന്നെ ഓടിക്കും, പിള്ളേരെയൊക്കെ ഓടിക്കും ഒരു പ്രായം കഴിയുമ്പോ. അതുകൊണ്ടാ പാലൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ആള് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പല്ലൊന്നും വന്നിട്ടില്ല, എന്നാലും കടിക്കുകയൊക്കെ ചെയ്യും. നല്ലല്ലേ രണ്ടാളും. അപ്പൊ ഇതാണ് നമ്മളെ കൊച്ചിന്റെ വിശേഷം കേട്ടോ. കൊറേ പേര് ചോദിച്ചായിരുന്നു നമ്മളെ കൊച്ചിനെ ഒന്ന് കാണിക്കണേന്ന്. നമ്മളെ ക്യൂട്ട് പപ്പി ആങ്കൊച്ചാണ് കേട്ടോ. ആട്ടുന്നല്ലേ, ഭയങ്കര ഇഷ്ടം. കിട്ടുന്നില്ല, ഉറങ്ങിയോ അപ്പത്തെ കാറ്റടിച്ചിട്ട്. നമ്മളിവിടെയാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളി ലൊക്കേഷൻ ആണ്. അപ്പുറത്ത് കായലൊക്കെ ആയിട്ടുണ്ടോ, അതുകൊണ്ട് നല്ല കായലിന്റെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അല്ലേ. നമ്മളെ വീട്ടില് ഭയങ്കര ചൂടാ, ഇവനാണേലും ഭയങ്കര ചൂടാ. അതിന്റെ കൂടിനകത്ത് കിടക്കാതെ ഇറങ്ങി ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ വെച്ചിട്ട് കാറ്റ് കളിക്കാൻ വേണ്ടി നമ്മള് കൊണ്ടുവന്നാണ് കായലിന്റെ തീരത്ത്. ഉറങ്ങുന്നതാണ് അവിടെ നിർത്തിയത്, കാട്ടിക്കൊണ്ടിരിക്കണോ അല്ലേ. അപ്പൊ നമ്മളെ ആട്ട് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രശ്നം. നമ്മളെ കുറച്ചു ദിവസം ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ കൊടുക്കും. അത് ഞങ്ങൾ അറിയിക്കാം കേട്ടോ. ആ സമയം ഇപ്പാരും വിളിക്കണ്ട. ആ നമ്മള് വാടക വീടായത് കൊണ്ടാണ് എല്ലാത്തിനും കൊടുത്തത് കേട്ടോ. എന്നാലും കൊടുത്തവരെല്ലാം നല്ല ജീവനോടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ പോവാ, വീട്ടിലോട്ട് പോവാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കുഞ്ഞു വിളിയേട്ടെ. നമ്മള് പപ്പി കിട്ടി പല്ലാണിച്ചേ പല്ലാണിച്ചേ. ഓ വല്ലൊന്നും ഇല്ല, വല്ലൊന്നും ഇല്ല. വാഗ തുറന്നു കേട്ടോ.